ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നെയുണ്ട് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കണം. ദേ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഞാൻ കഥ അടച്ചു വെച്ചാണ് കേട്ടോ. കൊതു ഒത്തിരി കയറുന്ന സന്ധ്യ ഇപ്പം 7 മണിയാകാറായി. കുറച്ച് നേരം കഥ ഒക്കെ തുറന്നിട്ട് പ്രാർത്ഥന എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഇപ്പം ഞാൻ അങ്ങ് അടച്ചു വെച്ചു. എന്നാൽ നേരം ഭയങ്കരമായിട്ട് പ്രാണികളും കൊതുകളും എല്ലാം കയറി വരുന്നു. അപ്പോൾ അടച്ചു വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ലായിരുന്നു, ഒരു ഭയങ്കര ഒരു വിഷമമുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ടും പിറക്കാനായിട്ടും ഒന്നും പറ്റിയില്ല. അപ്പോൾ വിഷമത്തിൻ്റെ കാരണം എന്നാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് ഇവിടെ ഇരുന്നിട്ട് പറയാം കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, കിങ്ങിണി മോളും അമ്മും നമ്മുടെ റൂമിൽ അപ്പുറത്തെ റൂമിനകത്തുണ്ട്. അവൾ കിടന്നുകൊണ്ട് ഒച്ചയും ഭയങ്കര ബഹളവും ആയതുകൊണ്ട് ഞാൻ ആ സ്റ്റാർ ഓടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ലൈറ്റ് നീ നമ്മുടെ സ്റ്റാർ ഓടാൻ മിന്നുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് സ്റ്റാർ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ, ഭയങ്കര ഒരു വിഷമം, ഭയങ്കര ഒരു ഉള്ളിനുള്ളിൽ ഒരു ഭയങ്കര ഒരു വിഷമവും വേദനയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടുതൽ ശാലം ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരിതല്ല. നമ്മൾ എന്താ പറയുന്നത്, എല്ലാവർക്കും എന്തൊക്കെയോ അസുഖങ്ങളും കാര്യങ്ങളും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ജലദോഷവും പനിയും വരണമെന്നാണ് പറയുന്നത്. നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ അമ്മൂന് ജലദോഷമായിരുന്നു, അത് കിട്ടിയതാന്ന് തോന്നുന്നു. എനിക്കും ചെറിയ ജലദോഷക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ എന്നാ പറയുന്നത് വലിയൊരിതില്ലാണ്ട് ഇച്ചിരി ചടഞ്ഞു കൂടിയൊക്കെ ഇരിക്കുകയായിരുന്നു ഇന്ന് പെരയ്ക്കകത്ത്. അത്രയ്ക്കൊരു സന്തോഷമില്ലാത്തൊരു ദിവസമായതുകൊണ്ട്, പക്ഷേ അന്ന് പറഞ്ഞ് നമ്മൾ എന്നാ പറയുന്നത് അങ്ങനെ വിഷമിച്ചിരിക്കാനും പറ്റിയല്ലോ. അതുകൊണ്ട് നമ്മൾ എന്നാ കാര്യം എന്നൊക്കെ പറയാം. ഇരുന്നാണെങ്കിലും നിങ്ങളോട് 10 മിനിറ്റ് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഇടാണ്ടിരിക്കണ്ട എന്നുള്ള ഒരു ഇതിൽ എന്നോട്ട് ഞാൻ എത്തിച്ചേർന്നാണ്. ഇപ്പോൾ സദ്യ ഇപ്പോൾ പോയി എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മണക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്നെ പ്രതീക്ഷിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. അവരുടെ മുമ്പിലോട്ട് രാവിലെ ഒന്ന് വന്നില്ലെങ്കിലും ഒരു സങ്കടമല്ലേ. അന്ന് എന്തായാലും ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് തന്നെ മുമ്പോട്ടേക്കും ചെയ്യാം. ഒത്തിരി ഒത്തിരി നല്ല കമൻസും ഒത്തിരി മെസ്സേജുകളും ഒക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒത്തിരി നന്ദി. പിന്നെ നമ്മുടെ പഴയ ആ ഫോൺ എനിക്ക് പിന്നെ പറഞ്ഞ വാട്സപ്പ് ഇങ്ങനെ ഹാങ്ങായിട്ട് ഒത്തിരി എടുത്ത് നോക്കാനൊന്നും പറഞ്ഞില്ല. ഒത്തിരി പേര് മെസ്സേജൊക്കെ അയച്ചേക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്ക് റിപ്ലൈ തരാം കേട്ടോ, എല്ലാവർക്കും കൂടെ തരാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്നെ പറഞ്ഞ് നീട്ടാൻ നമുക്ക് നേരെ വീഡിയോ കേട്ടിട്ട് പോയാലോ. അപ്പോൾ ഇന്നലെ എന്നാ പറയുന്നത്, കിങ്ങിണിക്കുട്ടിക്ക് CR പോയി മാലയൊക്കെ പിടിച്ചിട്ട് സന്തോഷത്തിൻ്റെ അടുത്തൊക്കെ പോയി തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും വാട്സപ്പിനകത്ത് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കണ്ടു. നമ്മുടെ റൂമിലുള്ള ലില്ലി സിസ്റ്റർ എന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട് വീഡിയോ കേട്ടൊക്കെ. എനിക്ക് റൂമിൽ 2 സിസ്റ്റർമാരുണ്ട്, അതിലൊരു സിസ്റ്ററാണ് ഇത്. അപ്പോൾ ആ ലില്ലി സിസ്റ്ററിൻ്റെ അമ്മച്ചി മരിച്ചുപോയി. അതൊരു ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഭയങ്കര വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലി സിസ്റ്റർ എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും, ഞാൻ ഇടുക്കിക്കാരിയാണ്, സിന്ധുമ്മ എനിക്ക് സിന്ധുമ്മേനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വരുമ്പോഴേ സിന്ധുമ്മ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത്, ഞാൻ നമ്മുടെ എൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കണം, ഞാൻ സിന്ധുമ്മയുടെ അടുത്തും വന്ന് 2 ദിവസം നിൽക്കും. എന്നിട്ട് നമുക്ക് അമ്മച്ചിയുടെ ജാസിൻ്റെ അടുത്ത് പോയി 2 ദിവസം താമസിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ എപ്പോഴും പറയുകയും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും എന്നെ ഒന്ന് വീഡിയോ കോൾ വിളിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയും ഫോണിൽ വിളിക്കുകയും സാധാ കോൾ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഒത്തിരിയും നമുക്ക് എന്നാ പറയുന്നത്, ഒത്തിരി വിഷമ സമയത്തൊക്കെ ഒത്തിരി ആശ്വാസമായ ഒരു സിസ്റ്ററാണ് ലില്ലി സിസ്റ്റർ എനിക്ക്. അപ്പം ആ സിസ്റ്ററിൻ്റെ അമ്മച്ചി മരിച്ചുപോയി. അതെനിക്ക് ഫോട്ടോ ഇട്ട് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമവും വേദനയായിപ്പോയി. അന്ന് ഇന്നലെ മൊത്തം അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഒരു എന്നാ പറയുന്നത് ഒന്നിനും ഒരു ഉഷാറില്ലാത്ത ഒരു സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഭയങ്കര ഒരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും പകലൊന്നും എനിക്ക് ഒന്നിനും ഒരു ഊരില്ലാത്ത മാതിരി ഇങ്ങനെ ചടഞ്ഞ് 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 ആ അമ്മച്ചിയുടെ മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആളൊത്തിരിയും പിന്നെ വലിയ വയ്യാഴിക അസുഖങ്ങളും ഒക്കെ വന്നിട്ട് മരിച്ചു പോകും, ജീവനില്ല എന്ന് വരെ പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു അമ്മച്ചിയാണ്. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല പയറ് കൊടുക്കുക സുന്ദരി കുട്ടിയായിട്ട് മിടുക്കി കുട്ടിയായിട്ട് നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച അമ്മച്ചി എന്നെ എടുക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞതാണ്, ആ അമ്മച്ചി ഇന്നലെയും ആ ശാലോം ടിവിക്കകത്ത് ആരാധന രാവിലെ കൂടി പ്രാർത്ഥനയെല്ലാം കൂടി ഒരു കുഴപ്പവും ഇല്ലാണ്ടിരുന്ന് പെട്ടെന്ന് എന്തോ ഒരു വയ്യാഴിക പോണമെന്ന് തോന്നി. ഹോസ്പിറ്റലിൻ്റെ വാതക്കൽ എത്തിയപ്പോഴത്തേനും ആൾ മരിച്ചു. കാരണം ഹോസ്പിറ്റലിനകത്ത് കയറുമോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഒരു മലമൂത്രങ്ങൾ ഇടിപ്പിക്കുകയോ മക്കളെ കൊണ്ട് അത്രയും നല്ലൊരു നല്ലൊരു കുടുംബമാണ് കേട്ടോ കേട്ടിടത്തോളം. ഞാൻ കണ്ടിട്ടില്ല എങ്കിലും സിസ്റ്റർ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഇപ്പം എനിക്ക് സിസ്റ്ററിൻ്റെ അനീതി ഒരു കുഞ്ഞ് സിസ്റ്ററുണ്ട്, പിന്നെ കുടപ്പുറപ്പുള്ള എല്ലാവരെയും എനിക്കറിയാം കേട്ടോ. അപ്പം അത്രയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ആ വീട്. അപ്പം ദൈവം ഇറങ്ങി വന്ന അമ്മച്ചി എടുത്തുകൊണ്ട് പോകണക്കാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഇന്നലെ സിസ്റ്റർ ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എത്രയോ ആൾക്കാർ സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ കൂടപ്പറപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ
എത്രയോ പേരിങ്ങനെ വയ്യാണ്ട് കിടന്നിങ്ങനെ ദൈവം ഒന്ന് മരിച്ചാൽ മതി എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നവരുണ്ടെന്നറിയോ? എന്നാന്ന് വെച്ചാൽ വ്രണങ്ങളായി പൊട്ടിയും പഴുത്തും ഒക്കെ കിടക്കുന്ന എത്രയോ മാരകമായ രോഗം പിടിച്ചൊക്കെ. അപ്പൊ ഇങ്ങനെ ഇതൊരു സുഖമരണമല്ലേ കിട്ടിയത്, സാധിച്ചിട്ട് പോകാനായിട്ട് അമ്മച്ചിക്ക് പറ്റിയത്. അപ്പൊ അതൊരു നല്ല മരണമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്താണേലും നമുക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാലത്ത് ഒരിക്കൽ മരണമുള്ളതാ. അത് ദൈവം വിളിക്കുമ്പോൾ പോയേ നമുക്ക് എല്ലാവർക്കും പറ്റത്തുള്ളൂ അല്ലേ. പക്ഷെ നമുക്കത് അങ്ങ് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ ഒരു വേദനയാണ് അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമവും വേദനയും കാര്യങ്ങളുമാണ്. പക്ഷെ നമ്മളത് തരണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അത് ഉൾക്കൊണ്ട് മുമ്പോട്ട് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് വേറെ ഒരു വഴിയും അതിനും പിന്നെ നമുക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലല്ലോ, അത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ സിസ്റ്റർ റൂമിൽ നിന്ന് പോന്നിട്ടുണ്ട്. വെളുപ്പിന് 2 മണിക്ക് നമ്മുടെ നേരമ്പാശ്ശേരിയിലെത്തും. ആൾ പോരാനായിട്ടെല്ലാം പോകുന്നിട്ടുണ്ട്. അപ്പം അതൊരു ഭയങ്കര ഒരു വിഷമവും സങ്കടമായിപ്പോയി. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും എടുക്കാണ്ട് ഞാൻ ചടച്ചു കൂടിയിരുന്നത്. അപ്പോഴത്തേക്ക് നിന്ന് തന്നെ വളകൂടിലെ എൻ്റെ സിസ്റ്റർ വീഡിയോ കോൾ വിളിച്ചു. വേറെ 3-4 പേര് എൻ്റെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് മെസ്സേജ് ഇട്ടു, ഇതാരാ സിന്ധുമേ, എന്നാ സിന്ധുമേ, എന്നാ പറ്റിയത് ആരാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയത് പോസിറ്റീവ് എനർജിയാണ്. കാരണം നമുക്ക് നല്ലൊരു കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ വേണ്ടെന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെയുള്ളൊരു ഇതല്ല വീഡിയോ എടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വന്നേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ പിന്നെ എന്നാ പറയുന്നത്, അമ്മും കിണിയുള്ളതുകൊണ്ട് സമയം പോക്കുണ്ട്. ഇന്നൊക്കെ ഞാനിങ്ങനെ ചടഞ്ഞ് ഞാൻ ചെറിഞ്ഞ് ഇത് കട്ടിലെ കിടപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മുവിൻ്റെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ വെച്ചു. ഇങ്ങനെ ഇമ്മളുടെ കൂടെ ഇത്രയും നേരം കല്യാണിക്കുട്ടി ആരേലും കുറേ സമയം ഇവിടെ കളിക്കാനും പിറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സന്ധ്യാപാതങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയത്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസമായിട്ട് വിശേഷങ്ങൾ. പിന്നെ ഇന്നലെയാണ് വീട്ടിലോട്ട് കയറിപ്പോട്ട് മഴയായതുകൊണ്ട് അമ്മേൻ്റെ തൊട്ടൊന്നും പോയില്ല. ഇവിടെ വന്നിട്ടും അമ്മയുടെ കണ്ടില്ല. അപ്പോൾ എന്നാണേലും ഇന്നൊരു നാളെ ഒരു ദിവസം വീണ്ടിയോ വേണ്ടെന്ന് തന്നെ അങ്ങനെ തന്നെ മടിച്ച് ഞാനിവിടെ ചടഞ്ഞുകൂടിയിരുന്നു കേട്ടോ. പക്ഷേ എന്നെ വിളിച്ചവരിൽ നിന്നും അതുപോലൊക്കെ തന്നെ ആ ലില്ലി സിസ്റ്ററിൻ്റെ ഓരോ വാക്കുകളാണല്ലോ അതെ. സിന്ധുമേ സിന്ധുമേ ഒത്തിരിയും ആൾക്കാർ സ്നേഹിക്കുന്നവരുണ്ട്, ഒത്തിരിയും ആൾ ബഹുമാനിക്കുന്നവരുണ്ട്. സിന്ധുമേ ഒറ്റ ദിവസം പോലും പെൻഡിങ് ഇല്ലാണ്ട് വീഡിയോ ഇടണം, സിന്ധുമേനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടെന്നൊക്കെ ലില്ലി സിസ്റ്റർ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ആ ഒരു കാരണം പറഞ്ഞ് ഇന്നൊരു വീഡിയോ മുടക്കണ്ട, വീഡിയോ എടുത്തേക്കാന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പം എല്ലാവരും ആ അമ്മച്ചിയുടെ ആ അത്രയും നല്ലൊരു അമ്മച്ചിയാണ് ദൈവം വന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ കാണാൻ അമ്മച്ചിയുടെ മരണം നടന്നിരിക്കുന്നത്. നല്ല നിത്യശാന്തി കിട്ടും, ദൈവനമ്പുരാൻ്റെ അടുത്ത് തന്നെ സ്ഥാനവും കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുകയാണ് കേട്ടോ, ആ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാല്ലേ. ആ വർത്താനം പറ പായുവിൻ്റെ അടുത്ത്. പൂവുണ്ടെന്ന് പറയാട്ട്. ഓ എന്റെ അമ്മേ, കിടന്നൊക്കെ ഞങ്ങൾ വിച്ചുവിനോടാ വിച്ചു തേച്ച് ആലീന് അച്ചുവാണോ അത്? ആ അച്ചു അവിടെ ഉണ്ട്. നീ വർത്താനം പറയാതെ എടുത്തിട്ട് വർത്താനം പറ ജാനി. അപ്പച്ചേന്തി മാല കാണിച്ചു കൊടുത്തേ അച്ഛമ്മനെ. മാല കാണിച്ചേ, മാല കാണിച്ചു കൊടുത്തേ. മാല ചൂപ്പറാണോ ചോദിച്ചത്? ചൂപ്പറാണോ ചോദിച്ചത്? ഉമ്മ കൊടുക്ക, ഉമ്മ ഉമ്മ ലവ് യു പറഞ്ഞേ. ഞങ്ങളും വന്ന് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടേ കണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ കളി, ചാടുക, ചാടിയിട്ട് താഴോട്ട് പൊത്തോന്ന് ഇരിക്കുക കണ്ടേ. അതിനെ അടങ്ങി ഇരിക്കട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ ചിപ്സ് കൊടുത്തതാണേ. ചിപ്സും വെച്ചിട്ട് എണീറ്റ് പോയി കഴിഞ്ഞാൽ കേട്ടോ. എനിക്ക് ജലദോഷം പിടിച്ചു.
ചീറ്ററും ജലദോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. കഥവ് തുറന്നില്ല കേട്ടോ. ഇവർ സ്കൂളിൽ പോയി കൊണ്ടോ നോക്കി, പക്ഷെ ഇന്ന് ഇവർ സ്കൂളിൽ പോയിട്ടില്ല. ഇവര് പീരുമേട് വരെ അങ്ങോട്ട് പോയിട്ട് വന്നതാ പിള്ളേര്. അണ്ടെ പോവും, ചിപ്സാ കയറി ചവിട്ടും, ചിപ്സ് കയറി അവിടെ ഇരുന്ന് നിന്നേ. ഇങ്ങനെ മോളെ അവിടെ ഇരിക്കടി കിങ്ങിനി, അവിടെ ഇരുന്ന് കഴിച്ചേ, അവിടെ ഇരുന്ന് കഴിച്ചേ, ചേട്ടാക്കും കൊടുത്ത അവിടെ ഇരുന്ന് കഴിക്കേ. ആ പിള്ളേരെ കണ്ടതിന്റെ നികളോ കേട്ടോ, തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ. ഇന്ന് പാറൂന് അച്ഛമ്മയൊക്കെ വീഡിയോ കോൾ വിളിച്ചിട്ടേനും ഫോൺ മേടിച്ചിട്ട് കാണിക്കുന്നതാണ്. പായൂ പായൂ ഉണ്ടോ? എന്താ കുറെ നേരമായി തുടങ്ങിയിട്ട് ചാട്ടാം. അതിന് ചാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ എടുത്തു കൊടുത്താ. എവിടെ അവൾ നിർത്താൻ പ്ലാൻ ഉണ്ടോ? കണ്ടോ, വേണ്ട വേണ്ട, ചേട്ടാ കാലിന് വേദനയാന്ന് ചാടുമ്പോ. എന്താ അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ മിറ്റത്തൂടെ ഒന്നും ഇറങ്ങി നടന്നില്ല. ഇച്ചിരി മുമ്പേ ഒന്ന് മിറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി. എന്നെ കുഞ്ഞുങ്ങൾ ഓടി ഓടി കയറി വരുന്നോണ്ടേ ഞാൻ അങ്ങനെ അങ്ങോട്ട് പിള്ളേരുമായിട്ടും ടച്ച് ചെയ്യായില്ല. എന്നെ ഇച്ചിരി മാറി മാറി നിൽക്കുകയായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ സന്ധ്യയായപ്പോൾ ചുമ്മാ മിറ്റത്തൊന്ന് ഇറങ്ങിയതാട്ടോ. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ആകാശത്തിലെല്ലാം നിറച്ച് സ്റ്റാറൊക്കെ ആവേണ്ടിയതാണ്. പക്ഷെ മഴക്കാരൻ കൊണ്ടാന്ന് തോന്നുന്നു, സ്റ്റാറൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ പാപ്പും മകളും പഠിക്കുക കേട്ടോ. അതിനിടയ്ക്ക് തിരുവാതിര കളിയുണ്ട് കേട്ടോ. വൈകിയത് ചേച്ചത് കാണിക്കും. പിന്നെ എന്നാ കാണിക്കുന്ന നോക്കിയിരിക്കും. എന്റെ മാതാവേ ജോണിക്കുട്ടി, ഇനി ബാപ്പുനെ ജോണി ജോണി ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. ബാപ്പുനെ ജോണി ജോണി ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. പറ ജോണി ജോണി, ഈറ്റിംഗ് ഷുഗർ, ടെല്ലിംഗ് ലൈസ്, നോ പപ്പ, ഓപ്പൺ യുവർ മൗത്ത്. കൈകൊടുക്ക് ആ കൈകൊടുക്ക്. നല്ല തിരുവാതിരകളി മാനി കൊളിച്ചോണ്ടിരിക്കുന്നു. ഇതെന്നെ തിരുവാതിരയോ? പാപ്പൂനൊരു ഉമ്മ കൊടുക്ക. നല്ല നേരമായിരിക്കണം ഉമ്മയെ കൊടുക്കണേ. ആ എന്നാ പാപ്പൂനൊരു ഉമ്മ കൊടുക്ക. പാവം പാപ്പു അല്ലെ, പാവം. ഒരു ഉമ്മ കൊടുത്താലേ. എന്റെ അമ്മയെ കൊക്കിച്ചി. അയ്യോ തല കൊക്കിച്ചുണ്ടോ? ഇവമ്മയെ കൊക്കിച്ചുണ്ടോ? ദൈവമേ മതി, കൊല്ലുന്ന കാണിക്കുന്നതൊക്കെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഒരു കുന്തവും ഇല്ല തലയുടെ ഒന്നും കണ്ട ചുമ്മാ. എല്ലാ പോലെ വെള്ളം കെട്ടിക്കോളും. അപ്പൊ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാരും കണ്ടില്ലേ. ഇന്ന് വലിയ കാര്യമായിട്ടുള്ളൊരു വലിയ വീഡിയോ കാര്യവും ഒന്നും അല്ലായിരുന്നു. ഞാനാ പറഞ്ഞേ, പിള്ളേർ കളിച്ച് ഇച്ചിരി ഭാഗങ്ങളും ചേട്ടയുടെ കിങ്ങിണിയുടെയും കുറച്ച് കുട്ടിക്കുറുമ്പുകളും പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് ലിസിന്റെ അമ്മച്ചിയുടെ ഓർമ്മ കാര്യങ്ങളോ അങ്ങനെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. എന്നാലും വീഡിയോ ഇടാണ്ടിരുന്ന് ഇരിക്കണ്ടെന്ന് കരുതിക്കൊണ്ട് മാത്രം ഞാൻ അങ്ങ് എടുത്തതാണ്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിലോ ആ വീട്ടിലോട്ടൊന്ന് ഇടിച്ചു കൂട്ടിച്ചാലേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ തന്നെ എല്ലാവർക്കും. ടാറ്റാ.